ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആദിയാസ് വൈബ്സ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മളെ സദ്യയിലെ അടുത്ത വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കാളം കുറുക്കിയത് അല്ലെങ്കിൽ കുറുക്കുകാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് കാളം കുറുക്കിയത്. അപ്പോൾ ഇത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ സദ്യയുടെ തലേ ദിവസം ഇത് ഉണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ പുളിയൊക്കെ പിറ്റേ ദിവസത്തേക്ക് കറക്റ്റാവും. അതുകൊണ്ട് നമ്മൾ സദ്യയുടെ തലേ ദിവസം ഉണ്ടാക്കി വെക്കാറ്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ ഇത് കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കാറ്. അതുപോലെ അവർ സൂക്ഷിക്കുന്നത് കൽച്ചട്ടി തന്നെയാണ്. ഇപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് മൺചട്ടിയിലാണ്. ഇന്ത്യയിൽ കൽച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൺചട്ടിയിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം. പക്ഷേ കൽച്ചട്ടിയിൽ ചെയ്യുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെയല്ലേ ചെയ്തത്. നമ്മുടെ മുത്തശ്ശിമാർ ചെയ്യുന്നത് എന്തും വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അങ്ങനെ ചെയ്യുന്നതിന്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാളം കുറുക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് കഷ്ണങ്ങളെക്കാട്ടും കൂടുതൽ അതിൽ നമ്മളെ നാളികേരമായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ആ അരപ്പാണ് കൂടുതൽ ഉണ്ടാവുക. നമുക്ക് കഷ്ണങ്ങൾ അതിൽ ഇടയ്ക്കേ കിട്ടുള്ളൂ. നമ്മൾ തപ്പണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ണങ്ങൾ എവിടെ കാളം കുറുക്കിയത്. ശരിക്കും തേങ്ങേൻ്റെ കൂട്ടാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഒതന്തിക് രീതിയിലാണത് ചെയ്യുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ. വളരെ ഈസിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ചേനയാണ്. ഒരു വലിയ കഷ്ണം ചേന, അതുപോലെ തന്നെ ഒരു കായാണ് എടുത്തിരിക്കുന്നത്, നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചേന നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ ചേന മുറിച്ചെടുക്കുന്നത്. വളരെ നമ്മൾ ഉപ്പേരിക്ക് അരിയണ പോലെയൊന്നും അല്ല അരിയേണ്ടത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി ഇതാ ക്യൂബ്സ് പോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കായ എടുത്തിരിക്കുന്നത് നേന്ത്രക്കായാണ്, പച്ച നേന്ത്രക്കായാണ് എടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും പൊണ്ണങ്കായൊന്നും ഉപയോഗിക്കരുത്, നേന്ത്രക്കായെന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. കാരണം അത് ഉടഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ നേന്ത്രക്കായ എടുക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയാണ് എടുക്കേണ്ടത്. അതുപോലെ നമ്മൾ തോല് കളഞ്ഞിട്ട് വേണം നേന്ത്രക്കായ ഉപയോഗിക്കാൻ. തോലോടുകൂടി ഉപയോഗിക്കരുത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. നല്ലോണം പൊടിച്ച പൊടിയാണ് കേട്ടോ ഇടേണ്ടത്. ക്രഷ്ഡ് അല്ല, പൊടിച്ച പൊടിയാണ് ഇടേണ്ടത്. ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും അതോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. അപ്പോൾ ഞാൻ കല്ലുപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിയുപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഒരുപാട് വെള്ളം വെക്കരുത്, കാരണം അത് പിന്നെ വറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾ സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത്. ചേന ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും വെന്ത് കിട്ടാൻ. അപ്പോൾ നമ്മളിത് സിമ്മിലിട്ടിട്ട് നല്ലോണം നടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. ഇനി ദിവിക്ക് അരപ്പിനും വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ ചിരകിയെടുത്തതാണത്. അതുപോലെ തന്നെ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം 1/2 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, വലിയ ജീരകമല്ല, നല്ല ജീരകം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. മഷി പോലെ അരച്ചെടുക്കണേ, വെള്ളം കുറച്ച് ചേർത്തിട്ട് അരയ്ക്കാൻ പാടുള്ളൂ. നമ്മളെ ഇതാ കഷ്ണങ്ങളൊക്കെ എന്തായെന്ന് നോക്കാം കേട്ടോ. കണ്ടോ, അത്യാവശ്യമൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എന്താ വെച്ചാൽ ഇതിൻ്റെ വെള്ളം മുഴുവനായിട്ട് വറ്റിച്ചെടുക്കണം. കാരണം നമ്മളിങ്ങനെ തൈരൊക്കെ ഒഴിക്കുമ്പോൾ വീണ്ടും ഇത് വെള്ളം കൂടും. അപ്പോൾ പിന്നെ വറ്റിച്ചെടുക്കാൻ വീണ്ടും ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നല്ലോണം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ ഉടച്ചു വെച്ച തൈര്, അത് അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആ 1/4 കപ്പും തൈര് നമ്മളിതിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ കഷ്ണങ്ങളും ഈ തൈരും തമ്മിൽ നല്ലൊരു യോജിപ്പ് വരണം. നല്ലോണം യോജിപ്പിക്കണം ഇത് തമ്മിൽ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഷ്ണങ്ങൾ വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ തൈര് ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ കഷ്ണങ്ങൾ വേവില്ല. പിന്നെ തൈര് ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഷ്ണങ്ങൾ വേവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് കഷ്ണങ്ങൾ വെന്തതിന് ശേഷം തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതായി തൈരൊക്കെ നല്ലോണം കഷ്ണങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മളെ നാളികേരത്തിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നാളികേരം പച്ചമുളകും ജീരകവും കൂടി നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ. ഇത് വല്ലാതെ വെള്ളമില്ലാതെ വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ. നല്ല ഡ്രൈ ആയിട്ട് വേണം അരച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് മെല്ലെ മെല്ലെ അരച്ചെടുക്കുകയാണ് ഞാൻ ചെയ്തത്. മിക്സിയിലെല്ലാം അരച്ചെടുക്കുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കാൻ നിങ്ങൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മളെ ഈ എല്ലതും, അതായത് നമ്മളെ കഷ്ണങ്ങളും അതിൽ തൈരും അതുപോലെ തന്നെ ആ നാളികേരം ഒക്കെയും കൂടി നല്ലോണം മിക്സായി വരണം. അപ്പോൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം നമുക്കിത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് ഈ തേങ്ങ ഒന്ന് വേവിച്ചെടുക്കണേ. അതിനുശേഷം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഉലുവേൻ്റെ പൊടിയാണ്. അപ്പോൾ ഞാൻ 2 പിഞ്ച് ഉലുവപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരുപാടാവരുത്, 2 പിഞ്ച് ചേർത്താൽ മതി. ഒരുപാടായി കഴിഞ്ഞത് കഴിക്കും, അതുകൊണ്ടാണ് 2 പിഞ്ച് ചേർത്താൽ മതി പറയണത്. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒതന്തിക് രീതിയിൽ ശരിക്കും ഉലുവപ്പൊടി ചേർക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ആവുന്നതാണ്. ഇനി ഈ സമയത്ത് നമ്മൾ ശരിക്കിതിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ നെയ്യ് ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ വറുത്തിടുന്ന നെയ്യിലാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കയ്യിൽ നെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തിടുന്നത്.
അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കടുകാണ് ഇടുന്നത്. അപ്പോൾ കടുക് ഒരു അര ടേബിൾ സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളക് ഇടണം. രണ്ട് വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽമുളക് നല്ലോണം പൊട്ടിയതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് കരിവേപ്പില ഇടാം. ഈ മിക്സ് നമുക്കിതിലേക്ക് നമ്മളെ മിക്സ് എന്താ പറയുക കാളം കുറുക്കിയയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കിയതിൻ്റെ ശേഷം ഇത് എന്താ പറയുക നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണേ. എല്ലാം എല്ലാ ഇടത്തേക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. ഉണ്ടോ, ഇതാണ് നമ്മൾ കാളം കുറുക്ക് റെഡി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കളറ് ശരിക്കും കാണാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. ശരിക്കും യെല്ലോ കളർ ആട്ടോ അതിൻ്റെ. അപ്പോൾ ഞാൻ ഡേ ലൈറ്റിലൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം അത് അതിൻ്റെ ശരിക്കുള്ള കളർ എങ്ങനെയെന്നുള്ളത്. അപ്പോൾ നമ്മൾ കാളം കുറുക്കി ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. കണ്ടോ കളർ കാണാണ്ടോ നിങ്ങൾക്ക്, ശരിക്കും യെല്ലോ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. ബൈ.